ஹலோ, குட் ஈவினிங் ஃப்ரெண்ட்ஸ். அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வரகாத்தும். ஸ்னேக வீட்டில் 100 ஸ்னேக புஷ்பங்கள்க்கு சவுதி அரேபியிலே റியாதில் നിന്നും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്. ലത്തീഫ് തെച്ചി എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പെട്ടെന്ന് അറിയാൻ സാധിക്കും. എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ കക്കയം ഡാം സൈറ്റിൻ്റെ തൊട്ട് അടുത്തുള്ള തെച്ചി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ 26 വർഷത്തിലധികമായി സൗദി അറേബ്യയിലെ റിയാദ് കോൺഫറൻസ് പാലസിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഷ്റഫ് എന്ന് പറയുന്ന സ്നേഹ വീട്ടിലെ റിയാദിലെ അംഗം സാദി ഇന്ത്യനെക്കുറിച്ചും പ്രത്യേകിച്ച് സാദി ഇന്ത്യയുടെയും സ്നേഹ വീടിൻ്റെയും ഫൗണ്ടറും പരമാധികാരിയും രക്ഷാധികാരിയും ആയ സാദിയെക്കുറിച്ചും എന്നോട് പറയുകയും പരിചയപ്പെടുത്തി തന്നുകയും ചെയ്തപ്പോൾ, തീർച്ചയായിട്ടും ജീവകാരുണ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംരംഭമായി സാദി ഇന്ത്യയും സ്നേഹ വീടും വളരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട്, ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു മാസത്തോളമായി ഒരു സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തരണമെന്ന് സാദി ഇന്ത്യയും അഷ്റഫും ആവശ്യപ്പെട്ടെങ്കിലും തിരക്കിനിടയിൽ സൗകര്യപ്പെടാത്തതിനാൽ അല്പം താമസിച്ചു പോയി. അതിൽ എല്ലാ 100 സ്നേഹ പുഷ്പങ്ങളോടും ഇതളങ്ങളോടും ഞാൻ ക്ഷമയോദിക്കുകയാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഞങ്ങൾ വരുന്നത് സൗദി അറേബ്യയിലെ പ്രശസ്തമായ ഒരു ലോ ഫേമിൽ നിന്നാണ്. സൗദിയുടെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഇബ്നു ബാസിൻ്റെ സെക്രട്ടറിയുടെ മകൻ ഡോക്ടർ അബ്ദുള്ള അൽ സലഫി എന്ന് പറയുന്ന വക്കീലിൻ്റെ ഓഫീസിൽ നിന്നാണ് ഞാനും അഷ്റഫും എൻ്റെ കൂടെ മറ്റു 4 പേരും ഉണ്ടായിരുന്നു. സ്നേഹ വീട് ചെയ്തുകൊണ്ടിരിക്കുന്ന UAEയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വീടില്ലാത്ത ആളുകൾക്ക് വീടും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രവും, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണവും പുസ്തകവും ഒക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന സാദി ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ലോകമെങ്ങും വ്യാപി